നമസ്കാരം. ഇന്നലെ രണ്ട് മൂന്ന് നാല് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അതിൽ ഒരാൾ ഭീഷണി തന്നെയാണ് മുഴക്കിയത്. ഞാൻ തുറന്നു പറയാണ്, താൻ ആരാടോ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാൻ. രണ്ടാമത്തെ വാചകം കഴിഞ്ഞപ്പോൾ ഞാനത് വെച്ചു. പിന്നെ രണ്ട് മൂന്ന് വട്ടങ്ങനെ വിളിച്ചെങ്കിലും ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. താൻ ആരാടോ ഞങ്ങളുടെ പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ എന്നാണ് പറയുന്നത്. ഞാനിവിടെ മുസ്ലിം ലീഗിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല, കുഞ്ഞാലിക്കുട്ടി അവരെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ബഹുമാനപ്പെട്ട മറ്റേ പാണക്കാട് തങ്ങൾ ആ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനെന്തിനാ അവരെ കുറിച്ച് പറയുന്നത്? അങ്ങനെ പറയുന്നൊരു സ്വഭാവവും എനിക്കില്ല. രണ്ടാമത് വിളിച്ച ഒരാൾ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആരാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു സി പി എം കാരനാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ തലയെക്കെട്ട് കണ്ടിട്ട് പോലും എനിക്ക് ഇത്രയും കാലം മനസ്സിലാക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ. മൂന്നാലാൾ ആൾക്കാരെ വിളിച്ചുള്ളൂ, പിന്നെ ആരും വിളിച്ചൊന്നുമില്ല. ഇവിടെ ഞാൻ ആ മുസ്ലിം ലീഗ് അവരുടെ ശ്രദ്ധ ക്ഷണിച്ച്, കുഞ്ഞാലിക്കുട്ടി അവരുടെ ശ്രദ്ധ ക്ഷണിച്ച് പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കടന്ന് ചികഞ്ഞാലൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. യു ഡി എഫ് ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രോഗ്രാം, അതായത് ഹിന്ദുക്കളെ നന്നാക്കിയിട്ടേ അടങ്ങും, ആചാരങ്ങളെ നിലനിർത്തും എന്നൊക്കെയും പറയുന്ന കാര്യം, അതൊരിക്കലും നടക്കാത്ത മനോഹരമായിട്ടൊരു സ്വപ്നം മാത്രമാണ്. അത് ഞാൻ ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞ ചെറുതായിട്ടുള്ള രൂപത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഇത്ര പറഞ്ഞു, എന്തിനാ കുഞ്ഞാലിക്കുട്ടി സാഹിബെ ഇങ്ങനൊരു കാര്യം ഏറ്റെടുക്കുന്നത്? ഇതൊരു വെറുവെട്ടി സമൂഹമാണിത്. മഴ കൊണ്ട് ഇങ്ങനെ വെട്ടിയാലും കാര്യമില്ല, ഇങ്ങനെ വെട്ടിയാലും കാര്യമില്ല, ഇങ്ങനെ വെട്ടിയാലും കാര്യമില്ല, അങ്ങനെ വെട്ടിയാലും അത് മുറിയില്ല. പണ്ടത്തെ മരുമകനെ പറഞ്ഞില്ലേ, എന്നെ തല്ലണ്ടാ എന്ന സമൂഹമാണത്. ആയതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുന്ന മുസ്ലിം ലീഗ്, അതിൻ്റെ അധികാരികൾ, അധികാരി പക്ഷത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ അടക്കമുള്ള ആളുകൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകളോട് ഞാൻ പറയാതെ പറഞ്ഞത്രയാണ്, നിങ്ങൾ ദേവി ഈ ഒരു സാധനം എടുത്ത് തലയിൽ കൊണ്ട് വെക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുള്ളതാണ്. കാരണം ഇവിടെ പലരും ശ്രമിച്ചതാണ്, ശങ്കരാചാര്യർ അടക്കം വരെ ശ്രമിച്ചതാണ്. ശങ്കരാചാര്യരെ ഇവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അമ്മ അറിയേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് അമ്മയോട് പറഞ്ഞിരുന്നു, ഞാൻ എവിടെ പോയാലും അമ്മ സ്മരിച്ചാൽ ഞാൻ വരുമെന്ന്. അങ്ങനെ മരണാസന്നയായി സ്മരിച്ചു, അദ്ദേഹം അവിടെ എത്തി. ആ സമയത്ത് അമ്മ ശിവനെയും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ വിഷ്ണുവിനെയും, വിഷ്ണുവിനെയും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശിവനെയും കാണിച്ചു കൊടുത്തു. ഇത് അദ്വൈത സിദ്ധാന്തമാണ്, രണ്ടെന്നൊന്നില്ല എന്നുള്ള രീതിയിൽ. പടച്ചവൻ ഒന്നേ ഉള്ളൂ, സ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സൃഷ്ടിയാണെന്ന് ബോധിപ്പിച്ചു കൊടുത്തു അദ്വൈത വേദാന്തം. അമ്മ മരിച്ചു. ആ മരിച്ച സമയത്ത് ശങ്കരാചാര്യ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ജാതി നീതി കുലം അങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളത് കൊണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടര് നമ്പൂതിരിമാർ ആ അമ്മയുടെ ശവം എടുക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് വലിച്ചടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അവരെ കൈയും കാലും വെട്ടിയിട്ട് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് അദ്ദേഹം പട്ടടയിൽ വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ അഗ്നി കൊടുക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല അവിടുത്തെ നമ്പൂതിരിമാർ. അദ്ദേഹം മോതിരമെല്ലാം തോന്നുന്നുണ്ട് അഗ്നി ആത്മന എന്ന് പറഞ്ഞ് അതിൽ നിന്ന് അഗ്നി പടർത്തി. മരക്കൊമ്പ് പോലുമില്ല, ഇതെവിടെ നിന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, തൊട്ടടുത്തുള്ള വാഴപ്പിണ്ടിയാണ് വെച്ചത്, ചുറ്റും വെച്ചത്, അമ്മയുടെ ചുറ്റും വെച്ചത്. അവിടേക്ക് ആ വിരൽ ചൂണ്ടിക്കാണിച്ച് അഗ്നി ആധാനം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ദഹിപ്പിച്ചത്. അന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു നീയൊന്നും നേരെയാവില്ല എന്ന്. 2000 വർഷമാണ് കണക്ക് പറഞ്ഞത്. കാലുവിട്ട് ചോര കുടിക്കുന്ന മൃഗതുല്യരായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ശമിച്ചിട്ട് ഇവിടുന്ന് പോയത്.
പിന്നെ തുടരെ തുടരെയുള്ള ശാപങ്ങൾ വേണ്ടത്രയുണ്ട്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് വന്ന് ചിന്മയാൻ സ്വാമി ആകട്ടെ, രംഗാൻ സ്വാമി ആകട്ടെ, ചിന്മയ അതിന് അവരുണ്ടാക്കി വെച്ച രാമകൃഷ്ണ മിഷൻ, ചിന്മയാ മിഷൻ, ഇവരൊന്നും വാക്കുകൾ ഇവരിക്കും തള്ളി പറയുന്നു. അവിടെ നിശ്ചിതമായ വാക്കുകളല്ല, സഭയ്ക്ക് കൊള്ളാത്ത വാക്കുകളെ കൊണ്ടാണ് അവരെ നിഷേധിക്കുന്നത്, അവരെ അപമാനിക്കുന്നത്. സന്യാസിമാരെ, ജന്മം മുഴുവൻ തപമാക്കിയിട്ട് പ്രസ്ഥാനത്രയ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാപ്പടം പഠിച്ച് അങ്ങനെ ഇരിക്കുന്ന ആളുകളെ പോലും വൃത്തികെട്ട വാക്കുകളിലൂടെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് പറയാൻ പാടില്ലാത്ത വാക്കുകളിലൂടെ. ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇന്ന് ഇങ്ങനെയായി, അത് വേർപിരിഞ്ഞു നിൽക്കുകയാണ്. ഹിന്ദു ഒരു മതമല്ല, മുസ്ലിം ഒരു മതമാണ്. അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാം, പക്ഷെ മുസ്ലിമിനകത്ത് വേറെ മതങ്ങളില്ല, ഗ്രൂപ്പുകളേ ഉള്ളൂ. അതുണ്ടാകും, അതൊരു വീടിനകത്താണെങ്കിലും അച്ഛനും അമ്മയും ഒന്നാണെങ്കിലും മക്കളെ ചിലപ്പോൾ പല ഗ്രൂപ്പ് ആവുമല്ലോ. ഒരാള് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാവും, ഒരാൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളാവും, ഒരാൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ബിസിനസ്സാവും ഇഷ്ടം, ഒരാൾക്ക് പഠിക്കാനാവും ഇഷ്ടം, അതൊക്കെ ഇങ്ങനെ ഉണ്ടാകും. പക്ഷേ ഹിന്ദുവിൻ്റെ സ്ഥിതി എന്നല്ല, ഹിന്ദു മതത്തിനകത്ത് അവാന്തര മതങ്ങൾ വേറെയാണ്. നായർ മതം, ഈഴവ മതം, പുലയ മതം, പറയ മതം, വേട്ടുവ മതം, നമ്പൂരി മതം, ഇതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി. അതും കൂടി എത്ര ഇട്ട് ഇളക്കിക്കഴിഞ്ഞാലും ഒന്നും നേരെയാവും പോകണില്ല, അതാണ് സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞത്, ആ നന്നാക്ക് നന്നാക്ക് ഹിന്ദുവിനെ നന്നാക്ക് എന്ന് പറഞ്ഞത്. നന്നാവൂല്ല, ആ അർത്ഥത്തിലാണ് പറഞ്ഞത് നന്നാക്ക് എന്ന് പറഞ്ഞത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയുടെ കാര്യം നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് 20 എം പിമാർ അങ്ങോട്ട് പോയതാണല്ലോ, കോൺഗ്രസിൻ്റെ എം പിമാരാണ്, ഒരാൾ മാത്രം, ഒന്നിൽ കുറവ് 20, 19 പേരവിടെ പോയതാണ്. ഇവരവിടെ പോയിട്ട് പാർലമെൻറ്റ് പഠിക്കെ ഒരു സമരം നടത്തവർക്ക് പറ്റിയോ? ഓർഡിനൻസ് കൊണ്ടുവരണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരണം. കാരണം ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ തകരുന്നു, ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഒരു ഓർഡിനൻസ് കൊണ്ടുവരത്തക്ക വിധത്തിലെ ബില്ലാണ് ഓർഡിനൻസോ എനിക്ക് പറയാനറിയില്ല, അതിൻ്റെ സാങ്കേതിക പദങ്ങൾ അറിയില്ല. ഒരു ഓർഡിനൻസ്, ഓർഡിനൻസ് കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള സമ്മർദ്ദം ചെലുത്താൻ ഈ 19 പേര് എന്തെന്തെല്ലാം കർമ്മങ്ങളാണ് അവിടെ ചെയ്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും അവിടെ ചെയ്തോ? ഇതിന് പണ്ടത്തെ കാര്യമല്ല, ഈ 19 പേര് ഇന്നും ആ പാർലമെന്റിനകത്ത് പ്രതിഷ്ഠയായിട്ടിരിക്കുന്നുണ്ട്. വായില്ല കുന്നലപ്പന്മാര്, വായില്ല, മിണ്ടൂല്ല, മിണ്ടിയിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. എന്നാലും അവിടെ ഇരിപ്പുണ്ട്, ആ ഇരിപ്പ്. അവർക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ രാജിവെച്ച് തിരിച്ചു വരാൻ നോക്കുന്നത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ച് കഴിഞ്ഞു. മുരളീധരൻ രാജിക്കത്ത് എഴുതിയ സമയത്ത് സോണിയാഗാന്ധി കണ്ണൂർ ഇട്ടി, ആ രാജിക്കത്ത് മടക്കി എട്ടാക്കിയിട്ട് മടക്കി കീഴിൽ പോയിട്ടിരിക്കുന്നുണ്ട്. രാജിവെച്ച് പോലെ പലരും ആഗ്രഹമുണ്ട്. കാരണം അവിടുത്തെ സ്ഥിതി എന്താ? ഇവിടുന്ന് പോയിട്ട് വർഷം മൂന്നായി, വർഷം രണ്ടോ മൂന്നായി, അപ്പൊ അവിടെ പോയിട്ട് ഇതാണ് സ്ഥിതി. ആകെ കൂടി അവിടെ വായ തുറന്ന് സംസാരിക്കുന്ന, വായില്ല കുന്നിലപ്പനല്ലാത്ത ഒരാളുള്ളത് ഇയാളാണ്, മറ്റേ ശശി തരൂര്. കാരണം എന്താ? അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് അറിയാം, ബാക്കിയുള്ളവർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. അതല്ല ഒരിക്കൽ ടീച്ചർ പോയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഓരോന്ന് പറഞ്ഞ എൻ്റെ മെക്കറ്റ് കറണ്ട, ഡോണ്ട് ക്ലൈംബ് മൈ ബോഡി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇവരാരും അവിടെ പോയിട്ട് ഒന്നും ഒപ്പിച്ചു വെച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞോ, ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്നുണ്ടാവും, ഞങ്ങളുടെ തണ്ടിയക്കുറ കൊണ്ടുവരും, ഓർഡിനൻസ് കൊണ്ടുവരും, നിയമം കൊണ്ടുവരും, സകല അയ്യപ്പന്മാരെ പിടിച്ച് ജയിലിടും എന്ന് പറഞ്ഞു. അവിടെ പാർലമെന്റിൽ ഭരിക്കുന്ന ആൾക്കാർ തന്നെ ബി ജെ പി കാരാണല്ലോ, അവരാണല്ലോ ഇവിടെ മുമ്പന്തിയിൽ നിന്നിട്ട് ലഹളി ഉണ്ടാക്കിയത്, നാളികേരം കൊണ്ട് തലക്കറിയാനൊക്കെ നിന്നത്. ഇപ്പൊ നിങ്ങളും ആ കൂട്ടത്തിലുണ്ടല്ലോ, യു ഡി എഫ് ആ കൂട്ടത്തിലുണ്ടല്ലോ. നിങ്ങളുടെയും ആഗ്രഹം എന്താണ്? ശബരിമല നന്നാക്കണം. ബി ജെ പിയുടെ ആഗ്രഹം എന്താ? ശബരിമല നന്നാക്കണം. വേറെന്തിനാഗ്രഹമുണ്ടോ? ഇപ്പൊ ആഗ്രഹം രണ്ടുപേർക്കും ഇല്ല.
അപ്പം രണ്ടുപേരും അസ്മാദികളല്ലേ, അസ്മാദികളാണ്. ഈ അസ്മാദിത്വത്തിനകത്ത് ബി ജെ പിക്കകത്തല്ല, ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണ്, ആർ എസ് എസ് സമുദ്രത്തിനകത്തുള്ള അവിടെ ചെന്ന് ചേരുന്ന ഒരു പുഴയാണ്. പുഴ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ സമുദ്രമായി കഴിഞ്ഞു. അപ്പോൾ ബി ജെ പിയിൽ പുഴയാണ്, വിശുദ്ധ പരിശുദ്ധ ഒരു പുഴയാണ്, ഹിന്ദു ഐക്യവേദി ഒരു പുഴയാണ്, വിശ്വന്ത് പരിശുദ്ധ ഒരു പുഴയാണ്, അതെല്ലാം ഈ സമുദ്രത്തിലെ ചെന്ന് ലയിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുഞ്ഞാലിക്കുട്ടി ഒക്കെ കുഞ്ഞാ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് അതിന് പ്രസിഡന്റ് ആയിരിക്കുന്ന പാണക്കാട് നിങ്ങൾ ഇപ്പം ആരോട് ചോദിച്ചിട്ടാണ് നിൽക്കുന്നത്? ഞാൻ പറയണോ? എൻ്റെ അഭിപ്രായമാണ് ആർ എസ് എസിനോട് യോജിച്ചിട്ട്. എന്താണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം? ഇവിടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ കാര്യം ഞങ്ങൾ നോക്കും, ഹിന്ദുവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കും, ആചാരങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. എന്താണ് മുസ്ലിം ലീഗ് പറയുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് പറയുന്നത്? ഇവിടുത്തെ ഹിന്ദുവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കും, അയ്യപ്പൻ്റെ കാര്യം ഞങ്ങൾ നോക്കും, ആചാരം ഞങ്ങൾ സംരക്ഷിക്കും. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം എന്താ വ്യത്യാസം? ഒരെണ്ണം ഒരെണ്ണം ആറ് നിര തുടങ്ങും, ആർ എസ് എസ്, ഒന്ന് എം നിര തുടങ്ങുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എം യു എസ് എൽ ഐ എം, ഇത് ആർ എസ് എസ് രാഷ്ട്രീയ. ഈ പേരിലൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, പേരിലൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരേ പാതയിലൂടെ അല്ലേ നടക്കുന്നത് വാസ്തവത്തിൽ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മലം മറയ്ക്കുമെന്ന് പറയേക്കാൾ നല്ലത് മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഇപ്പം അവിടെ ഉണ്ടല്ലോ, 19 പേര് അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ച് മുന്നേറുമ്പോൾ നിങ്ങളുടെ കൂട്ടുകക്ഷി എന്ന് പറയാവുന്ന ബി ജെ പിക്കാർക്കല്ലേ അവിടെ അധികാരമുള്ളത്? അത് സാധാരണ അധികാരമാണോ? മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം. നിങ്ങൾ അവരോടൊന്ന് പറ, യു ഡി എഫ് അവരോടൊന്ന് പറ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആൾക്കാരോട് തന്നെയാണ് പറയുന്നത്. മോഡിജിയോട് പോയിട്ട് പറ, ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ. ഓർഡിനൻസ് കൊണ്ടിരുന്നു പറഞ്ഞ് നടന്നാണുള്ള ആൾക്കാർ മോഡി അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി അവർകളോടും മുസ്ലിം ലീഗ് അധികാരികളോടും യു ഡി എഫിൻ്റെ ബാനറിൽ അവിടെ പോയിട്ട് എം പി ആയിട്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയുന്നതാണ്, നിങ്ങളും ബി ജെ പിയും ഒരേ ലക്ഷ്യമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടും ബി ജെ പിക്ക് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇനി ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞങ്ങളതൊന്ന് കാണട്ടെ. നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് എല്ലാവരും കൂടി പോയിട്ട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അതിൻ്റെ പഠിക്കുക മറ്റെന്തായാലും പറയുക, പാർലമെന്റ് പഠിക്ക് പുറത്ത് നിങ്ങൾ സമരം നടത്ത്, ഓർഡിനൻസ് കൊണ്ടുവന്നേ തീരൂ. അത് ഞങ്ങളുടെ കേരളത്തിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ പ്രശ്നമാണ്, ഹിന്ദുക്കളുടെ നെഞ്ച് കലങ്ങിയിരിക്കുകയാണ്. അയ്യപ്പൻ്റെ കൺട്രോള് അത് ഞാൻ പറയുന്നില്ല, അയ്യപ്പൻ്റെ പ്രശ്നമായിട്ടിരിക്കുകയാണ് യുവതികൾ കയറിക്കഴിഞ്ഞാൽ. ആയതുകൊണ്ട് ആസ് ഏർലിയസ്റ്റ് ആസ് പോസിബിൾ ഓർഡിനൻസ് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് നിങ്ങളോട് മുദ്രാവാക്യം വിളിച്ചിരിക്കേ. കക്ഷത്തിരിക്കുന്ന കാര്യത്തിനല്ലേ നമ്മൾ വില കൊടുക്കേണ്ടത്? പറക്കുന്നതിനല്ലോ വില കൊടുക്കേണ്ടത്? കിട്ടാൻ പോകുന്ന അധികാരത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പ് കിട്ടിക്കഴിഞ്ഞ അധികാരം വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യ്. ഓർഡിനൻസർക്ക് ഓർഡിനൻസ് ODINANCE ഡിക്ഷണറി നോക്കിയാൽ കാണാൻ പറ്റും. ഓർഡിനൻസ് ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എന്താണ് ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബി ജെ പിക്കാരോട്, ബി ജെ പിക്കാരെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ബി ജെ പിയിലെ ഭരിക്കുന്ന അവരോട് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ എന്തുകൊണ്ടാണ് ഭരിക്കാൻ? അതാണ് പ്രശ്നം. എന്താ അതാണ് പ്രശ്നം? മിണ്ടൂല്ല അവര്. ഇത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും കാണിക്കുന്നത്. നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഓർഡിനൻസിന് വേണ്ടി അവിടെ വലിയൊരു പരിശ്രമം നടത്തുന്നില്ല? എന്തുകൊണ്ട് നടത്തുന്നില്ല? അതിപ്പോ മുണ്ടുമില്ല. ഇപ്പൊ ഇവിടെ വന്ന് മത്സരിച്ച് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മലമറയ്ക്കും എന്ന് പറയുന്നു രണ്ടാം തരം പ്രസ്താവനയല്ലേ അത്? എൻ എസ് എസിന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് സുകുമാരൻ നായർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നാണവമാനമുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചു. ഏതായാലും
നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഹിന്ദുക്കള് പലരിപ്പോ നേർവഴിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, പലരും മതം മാറി തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദു മതം മാറുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ബി ജെ പിയിൽ നിന്ന് മതം മാറ്റാം. BJP ആണ് ഇപ്പൊ അവരുടെ മതം. അതിൽ നിന്ന് മാറിയ പന്തളത്ത് വിപുലമായ രീതിയിൽ കുറെ ആൾക്കാർ മാറിയിട്ടുണ്ട്. അവിടെ കുറെ ആൾക്കാർ മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇതുവരെ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇലക്ഷന്റെ സമയമാകുന്ന സമയത്ത് കുറെ ആൾക്കാർ കയറി വരും. ഇലക്ഷന്റെ സമയമാകുന്ന സമയത്ത് കയറി വന്നിട്ട് അയ്യപ്പനാകെ പ്രശ്നം. അയ്യപ്പനെ നാട്ടിക്കാൻ ശ്രമിക്കുന്നു, അയ്യപ്പനെ കോമാളിയാക്കാൻ ശ്രമിക്കുന്നു, അയ്യപ്പനെ പിണറായി വിജയൻ ഇറക്കി വിടുന്നു. അവിടെ ഏറ്റവും വലിയ പരിപാടി പദ തൊട്ടതിനും പിടിച്ചതിനും പിണറായി വിജയൻ എന്നും പറഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ എന്തെങ്കിലും സത്യസന്ധത ഇച്ചിരിയെങ്കിലും ചെറുപ്പം എൻ്റെ കയ്യിലുള്ളത് ഇത് ഇത്രയെങ്കിലും ചെറുപ്പ് ഇത്ര വലുതല്ലേ, ഇത് ഇത്രയെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ ശബരിമല വിഷയത്തിലുണ്ടെങ്കിൽ, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇത്രയെങ്കിലും രോമാണ് ഇത് രോമം, ഇത്രയെങ്കിലും ആത്മാർത്ഥത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമരം നടത്തേണ്ടത് ഇപ്പോൾ പോയിട്ട് മോഡിയുടെ മുമ്പിലാ? ഈ നടപ്പാക്കാൻ പറയേണ്ടത് നിങ്ങൾ പോയിട്ട് മോഡിയുടെ മുമ്പിലാ? ഓർഡിനൻസ് ഇറക്കാൻ പറയേണ്ടത് നിങ്ങൾ പോയിട്ട് മോഡിയുടെ മുമ്പിലാ? ഇവിടെയെല്ലാം നിങ്ങൾ ഈ മറ്റേ ഈ സത്യം പറഞ്ഞ ഈ ഹിന്ദുക്കളൊക്കെ പാവങ്ങളാണ്, അവരെ കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? വാസ്തവത്തിൽ മുസ്ലിം ലീഗ് സത്യത്തിൽ ഒരു മുസ്ലിംഗിൻ്റെ മാത്രം ഒരു പാർട്ടി എന്നല്ല അതിൻ്റെ തിയറി, അതല്ല. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ തന്നെയാണല്ലോ ആ മുസ്ലിം സമുദായത്തിനകത്ത് പലതരം പ്രശ്നങ്ങൾ. അതിനൊന്നാണ് അന്ധവിശ്വാസം. ഇവിടെ ഇപ്പോൾ ശബരിമലയിലത്തെ വിശ്വാസ പദ്ധതികളെ സംരക്ഷിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അധികാരികളോട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ അടുത്ത കാലത്ത് മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുന്നൊരു കൂട്ടം ആൾക്കാരപ്പുറത്ത്, എക്സ് മുസ്ലിങ്ങൾ വേറൊരു ഭാഗത്ത്, ഇതിൻ്റെ ഇടയിലാണ് ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ കഴുത്തറുത്ത് കൊല്ലുന്നത്, അത് നമ്മൾ കണ്ടതാണ്. അതും കൊണ്ടുവച്ചിട്ടുള്ളത് നബിതിരുമേനിയുടെ അല്ലെങ്കിൽ ഖുറാന്റെ നെഞ്ചത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ അറബി മാന്ത്രികം അറബി ജ്യോതിഷം ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ അവിടെ നടക്കുന്ന വിശ്വാസത്തിനപ്പുറമുള്ള അന്ധവിശ്വാസത്തിനിടയിൽ മാറുന്ന പ്രവർത്തനങ്ങൾ അവിടെ കൂടുതലായിട്ട് വരുന്നു. വിശ്വാസ സംരക്ഷണങ്ങളും ആചാര സംരക്ഷണങ്ങളും ആണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ അത് ആദ്യം കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കേണ്ടത് മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയല്ലേ വാസ്തവത്തിൽ ആണോ അല്ലയോ? അത് അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങൾ. ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത സംവാദങ്ങൾ. ഇപ്പുറത്തുനിന്ന് കുറെ ആൾക്കാർ പറയണു മുസ്ലിം ഖുറാനാണ് നല്ലത്, വേറെ ഖുറാനല്ല നല്ലത്, അതിൻ്റെ പേരിലുള്ള സംവാദങ്ങൾ. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്താ തോന്നുക? ഏ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ വഴക്കൂടുക എന്ന് തോന്നും. അപ്പം അതുകൊണ്ട് അവിടെ ഒരുപാട് ചിട്ടവറ്റങ്ങൾ ക്രമങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പോലെ ഹിന്ദുക്കളെ നന്നാക്കാൻ ഇറങ്ങിയ വിവേകാനന്ദ വരെ പറഞ്ഞിട്ട് കെട്ടി തൂങ്ങി ചാവുക നല്ലതെന്ന്. ബ്രദർ ദാൻ സർ ഹിന്ദുസ് ബെറ്റർ കമ്മിറ്റ് സൂയിസൈഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. UDFലെ പ്രമുഖ കക്ഷിയാണ് കോൺഗ്രസ്. ഞാൻ കോൺഗ്രസ് എന്ന് പറയാറില്ല, അവിടെ തോപ്പിൽ ഭാഷയുടെ ഭാഷയാണത് കോൺഗ്രസ്. കോൺഗ്രസ് ഈ കോൺഗ്രസിന്റെ തലവനാണ് ഉമ്മൻചാണ്ടി. പള്ളിക്കകത്ത് അട്ടിപിടി പൂരമാണ് അവിടെ. പുറത്തുള്ള ലോകരെ സംബന്ധിച്ചിടത്തോളം അത് ജാക്കോബായ പള്ളിയും ഓർത്തഡോക്സും അതൊന്നും അവർക്കറിയില്ല. ക്രിസ്ത്യാനികൾ തമ്മിൽ അടിപിടി, എന്താ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. പള്ളിയുടെ കാര്യം മുഴുവൻ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണല്ലോ അതവിടെ നടക്കുന്നുണ്ട്. അച്ഛന്മാരുടെ പ്രശ്നം വേറെ, 100 അച്ഛന്മാരുണ്ട്, 110 അച്ഛന്മാരും ബലാത്സംഗം കേസിലും വസ്തു വിൽപ്പന കേസിലും, അത് വേറെ. കന്യാസ്ത്രീ മഠങ്ങൾ മുഴുവൻ അവിടെ, കന്യാസ്ത്രീ മഠം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക കിണറാണ് ഓർമ്മ വരിക. അത് ഞാൻ പറഞ്ഞാൽ കന്യാസ്ത്രീകൾ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പൊ അവിടെയും വിശ്വാസത്തിന്റെ പേരിൽ വല്ലാത്ത അഴിവ് വന്നിരിക്കുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽ.
കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പാർട്ടി, ജനാധിപത്യ പാർട്ടി എന്നൊക്കെയും പറയും, മതേതര പാർട്ടി എന്നൊക്കെയും പറയുമെങ്കിൽ പോലും എല്ലാവർക്കും അറിയാം അത് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് പാർട്ടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് പാർട്ടിയാണ്. അവിടെയാണ് ക്രിസ്ത്യാനികൾക്കിടയിലാണ് അടിപിടി പൂരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകഴിഞ്ഞാൽ തൂ മോത്തു ഈ തുപ്പുന്ന അവസ്ഥ. അത് ക്രിസ്ത്യാനികൾ തമ്മിലല്ല, ക്രിസ്ത്യാനികൾ തമ്മിൽ അത്ര പ്രശ്നമില്ല, അൽമായന്മാർ തമ്മിൽ അത്ര പ്രശ്നമില്ല. പട്ടം കെട്ടി നടക്കുന്ന, കുന്തം പോലും പിടിച്ച് നടക്കുന്ന അച്ഛന്മാർ തമ്മിൽ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ദാർഹിച്ചു തുപ്പും. പല പള്ളികളിൽ ഇവർ കയറുന്നു, അവർ തടയുന്നു, ചോരക്കളിയായി മാറുന്നു. അവർ കയറുന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ പള്ളി തന്നെ തകർത്തിടുന്നു. നിങ്ങൾ ഈ പള്ളിയിൽ കയറണ്ടായിരുന്നു, ആ പള്ളി തകർത്തിടുന്നു. ഒക്കെ ഇവിടെ നടമാടുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി ഇറങ്ങിയിട്ടുള്ളത്, ഹിന്ദുക്കളെ രക്ഷിക്കാൻ, ഹിന്ദുക്കളുടെ വിശ്വാസത്തെ രക്ഷിക്കാൻ, ഹിന്ദുക്കളുടെ ആചാരത്തെ രക്ഷിക്കാൻ. നിങ്ങൾ അവസാനം പറയേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ആചാരം അവിടെ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്തു വെച്ചതാണ്. അവിടെ മുസ്ലിംസിന്റെ ആചാര ഉപചാരങ്ങളോടെ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അവിടെ വടക്ക് ഭാഗത്തുള്ള കാസർഗോഡുള്ള ആൾക്കാർ ദേ ഇങ്ങനെ നിസ്കരിക്കുന്നു, കോട്ടയത്തുള്ളവൻ അങ്ങനെ നിസ്കരിക്കുന്നു, അങ്ങനെയല്ല. ലോകത്തെല്ലാവരും ഒരേ തരത്തിൽ നിസ്കരിക്കുന്നു, ഒരേ രീതിയിലുള്ള സൂക്തങ്ങൾ ഉരുവിടുന്നു. കാരണം അവിടെ ഖുറാനുണ്ട്, വിശുദ്ധ ഖുറാൻ, ഇപ്പോഴത്തെ വിശുദ്ധ ബൈബിൾ. അതേസമയത്ത് അതിനെപ്പോലും കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലയിടത്തും ചെറിയ തോതിലും വലിയ തോതിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ വെച്ചാൽ വലിയ തോതിലാണ് പ്രശ്നങ്ങൾ നടന്നു വരുന്നത്, മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ചെറിയ തോതിൽ. ഈ അടുത്ത കാലത്തല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പല മുസ്ലിം ഫാമിലികളും ശബരിമലയ്ക്ക് നെയ്ത്തേങ്ങ കൊടുത്തുവിടുക, ചോറ്റാനിക്കര അമ്മയ്ക്ക് പൈസ കൊടുത്തുവിടുക, ഇതൊക്കെ ഞാൻ കാണുന്നതാണത്. അപ്പൊ അതൊരു തരം അഴഞ്ഞഴഞ്ഞ് പോകുന്നതിന്റെ തുടക്കമാണത്. ആ കുട്ടിയെ കൊന്നിട്ട് പറഞ്ഞ് ഖുറാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അവിടെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അഴഞ്ഞഴഞ്ഞ് പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും മുറുക്കി കൊണ്ടുവരേണ്ടതുണ്ട്, മതത്തെ മതമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്. ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താ, ഒരു രൂപത്തിലാണ് ഓരോ സ്ഥലത്തുള്ള വെടിക്കെട്ട് ഏഴ് നിലയ്ക്കൊക്കെ ഇവിടെ ഗർഭാലസി കൊണ്ടുപോകുന്ന പോലെ അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ പരിപാടി എന്താ, അയ്യപ്പന്റെ കൺട്രോൾ വിടാതിരിക്കാൻ വേണ്ടി അവിടുത്തെ സംരക്ഷണമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പോലുള്ള ആളുകള് മൂക്കത്ത് വിരൽ വെക്കുക തന്നെ ചെയ്യും. അതൊരു മതം നോക്കിയിട്ടോ അല്ല, രാഷ്ട്രീയം നോക്കിയിട്ടോ, പിണറായി വിജയനെ നോക്കിയിട്ടോ, മുസ്ലിം ലീഗിനെ നോക്കിയിട്ടല്ല. നിങ്ങൾക്കിതെന്തു പറ്റി, അതിന്റെ പേരിലാണ് നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത്. ഹിന്ദുവിനെ നന്നാക്കുക എന്നാര് പറഞ്ഞാലും ഞങ്ങൾ മൂക്കത്ത് വയ്ക്കും, വിരൽ വയ്ക്കുന്നുണ്ട്. ചോദിക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, തലക്കല്ല ഓളം പറ്റിയോ എന്ന് ചോദിക്കും. അത്രേ ഇവിടെയും ചോദിച്ചുള്ളൂ. അല്ല, ഞാനൊരു ഇടതുപക്ഷ തീവ്രവാദി ആയതുകൊണ്ടോ, വലതുപക്ഷത്തെ വെറുക്കുന്നവനായതുകൊണ്ടോ, മുസ്ലിം സമൂഹത്തെ വെറുക്കുന്നവനായതുകൊണ്ടോ അങ്ങനെ ആരും പറയില്ല. ഹിന്ദുവിനെ വെറുക്കുന്നവനായതുകൊണ്ടോ, ഹിന്ദുക്കൾ പലരും പറയുമെങ്കിൽ പോലും എനിക്കറിയാം ഞാൻ ഹിന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടോ വെറുക്കുന്നുണ്ടോ എന്ന്. കാരണം ഞാൻ അവിടെ സനാതനധർമ്മ പദ്ധതികളായിട്ട് പ്രസ്ഥാനത്രയം കൃത്യമായിട്ട് പഠിച്ചവനാണ്. പക്ഷേ അത് എൻ്റെ വീടിനകത്തിരുന്ന് ഞാനത് അതിൻ്റെ ഭക്തമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള സമുദായങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നത്, മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നത്, അവരുടെ വികാരങ്ങളെ മാനിക്കാൻ കഴിയുന്നത്, അവരുടെ പ്രമാണങ്ങളെ എടുത്ത് വായിക്കാൻ കഴിയുന്നത്. അതൊരു പാപം അല്ല എന്ന് ഉള്ളിനെ ബോധിപ്പിക്കാൻ കഴിയുന്ന ഞാൻ നല്ലൊരു ഹിന്ദു ആയതുകൊണ്ടാണ്. നമസ്കാരം.